ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. എൻ്റെ സെമിനാർ ടോപ്പിക് എന്ന് പറയുന്നത് സർട്ടിഫിക്കേഷൻ ട്രാൻസ്ഫറാണ്. ഇതിൽ മെയിനായിട്ട് പറയുന്നത് എങ്ങനെയാണ് ഒരു ഷെയർ ഒരാൾക്ക് സെല് ചെയ്യുന്നതിനുള്ളതാണ്. ഒരാൾക്ക് തൻ്റെ ഷെയർ സെയിൽ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ ഇത് ഷെയർ സർട്ടിഫിക്കറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു പ്രോബ്ലം അറൈസ് ചെയ്യും. അതിനെ ഓവർകം ചെയ്യാൻ ഒരു മെക്കാനിസം ഉണ്ട്. അതാണ് സർട്ടിഫിക്കേഷൻ ട്രാൻസ്ഫർ. സർട്ടിഫിക്കേഷൻ ട്രാൻസ്ഫർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ ഷെയർ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ലെങ്കിൽ ആ ഒരു സർട്ടിഫിക്കേഷൻ തരുന്നത് കമ്പനി ആയിരിക്കും. ആ കമ്പനി ആ സർട്ടിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഫർ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ ഓൾഡ് ഷെയർ അവിടെ ക്യാൻസലാകും, ഒരു ന്യൂ ഷെയർ അവിടെ അറൈസ് ചെയ്യും. പിന്നെ പഴയ ഷെയർ ഹോൾഡറിന് അവിടെ ഒരു യാതൊരു റോളും ഉണ്ടാവില്ല കമ്പനിയിൽ. ആരാണോ ആ പുതിയ ഷെയർ വാങ്ങുന്നത് അയാൾക്കായിരിക്കും അവിടെ റോൾ. നെക്സ്റ്റ് വൺ വന്ന് ഫ്രോസ്ഡ് ട്രാൻസ്ഫർ. ഫോർജ്ഡ് ട്രാൻസ്ഫർ പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രോസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രോഡിൽ എന്നാണ്, അതായത് തെറ്റായ രീതിയിൽ എല്ലാ കാര്യങ്ങളും സാധിച്ചെടുക്കുക, ഫ്രോഡ് കാണിച്ച് ഷെയർ തട്ടിയെടുക്കുക എന്നാണ് ഈ ഫ്രോസ്ഡ് എന്ന അർത്ഥം. അപ്പോൾ എല്ലാവർക്കും അറിയാം എന്ത് വേണമെങ്കിലും നമ്മുടെ സൈൻ ചെയ്തിട്ട് വേണം നമ്മുടെ അക്സെപ്റ്റൻസ് തെളിയിക്കാൻ. നോർമലി ലീഗലായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നടത്തണമെങ്കിൽ നമ്മുടെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ കോപ്പി അടിച്ച് ഫ്രോഡ് നടത്തി നമ്മുടെ സൈൻ ചെയ്ത് അത് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഷെയറിനെ പറയുന്ന പേരാണ് ഫ്രോസ്ഡ് ട്രാൻസ്ഫർ. ഫ്രോസ്ഡ് ട്രാൻസ്ഫർ എപ്പോഴും നല്ലിഫൈഡ് ആയിരിക്കും, അതിന് യാതൊരു എഫക്റ്റും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഒരു കമ്പനി ഫ്രോസ്ഡ് ആയിട്ടുള്ള ട്രാൻസ്ഫർ അക്സെപ്റ്റ് ചെയ്ത് വേറെ നല്ലൊരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ബയർ അതും അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ലയബിലിറ്റിയാണോ ആ ബയർക്കുള്ളത് അത് കമ്പനി ബെയർ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ കമ്പനിക്ക് വരുന്ന ലോസസ് ഉണ്ടാകും ഈ ഫ്രോസ്ഡ് ട്രാൻസ്ഫർ കാരണം. കമ്പനിക്ക് വരുന്ന ലോസസ് ആരാണ് ഈ ഫ്രോസ്ഡ് ട്രാൻസ്ഫർ ആയിട്ടുള്ള കാരണക്കാരൻ, അവനായിരിക്കണം അത് ബെയർ ചെയ്ത് കമ്പനിക്ക് ആ ഒരു ലോസ് നികത്തി കൊടുക്കേണ്ടത്. അതാണ് ഈ ഫ്രോസ്ഡ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് വൺ പറഞ്ഞാൽ ബ്ലാങ്ക് ട്രാൻസ്ഫർ. ബ്ലാങ്ക് ട്രാൻസ്ഫർ നമ്മൾ ഈ നെഗോഷ്യൽ ഇൻസ്ട്രുമെൻറ്റിനെ പോലൊരു ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഈ ബ്ലാങ്ക് ട്രാൻസ്ഫർ. ബ്ലാങ്ക് ട്രാൻസ്ഫറിൽ ആകെ ഒരു പേരേ ഉണ്ടാവുള്ളൂ, ആരാണോ ഫസ്റ്റ് ആർ ഷെയർ ഹോൾഡ് ചെയ്യുന്നത് അയാളുടെ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. അയാൾ കൈമാറി കൈമാറി അവസാനം ഒരു ലാസ്റ്റ് റിയൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിലെത്തും, അവനാണ് ആ ഒരു വ്യക്തിയായിരിക്കും ഷെയർ ഹോൾഡർ ഓഫ് ദ കമ്പനി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഓരോരോ ആൾക്കാർ കയ്യിൽ നിന്ന് പാസ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് ഇതിനെ ബ്ലാങ്ക് ട്രാൻസ്ഫർ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇറ്റ് സെയിം ആസ് നെഗോഷ്യൽ ഇൻസ്ട്രുമെൻ്റ്, കാരണം അത് എത്ര വേണമെങ്കിലും പാസ് ചെയ്ത് തരാം. പക്ഷേ ഫൈനൽ ആർക്കാണോ അവസാനം ആ ഷെയർ എത്തുന്നത് അയാളായിരിക്കും ആ ഒരു ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡർ എന്ന് പറയാം. ഫസ്റ്റ് സെല്ലറിനെ ട്രാൻസ്ഫറർ എന്നും വിളിക്കും. താങ്ക് യു, ഇത്രയേ ഉള്ളൂ.